ജീൻസും സ്നീക്കേഴ്സും ടീഷർട്ടും ധരിച്ച ആദ്യത്തെ വിശുദ്ധനായി നാം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. കാർലോ അക്കൂട്ടിസ് എന്ന കൗമാരക്കാരൻ അസീസിയിൽ പരിശുദ്ധ മറിയത്തിന്റെ ദേവാലയത്തിൽ അവന്റെ കബറിടം തുറന്നു. ഇനി ഒക്ടോബർ 10 അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ബസലിക്കയിൽ വെച്ച് അവൻ വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തപ്പെടും. കാർലോയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധനായിരുന്നു ഫ്രാൻസിസ്. ഇന്ന് വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാളാണ്. ഒരു ഫ്രാൻസിസ്കൻ എന്ന നിലയിൽ ആ ധന്യപിതാവിനെക്കുറിച്ച് കുറേയധികം പറയണമെന്നുണ്ടെങ്കിലും നമ്മുടെ ധ്യാന വിചാരത്തിന്റെ ഒഴുക്കിനൊപ്പിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ച എസക്കിയൽ നമ്മോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മാതാപിതാക്കളുടെയും പൂർവ്വപിതാക്കളുടെയും യോഗ്യതകളുടെയോ അയോഗ്യതകളുടെയോ അകത്തളങ്ങളിൽ കയറി ഒളിച്ചിരിക്കുകയോ സുരക്ഷിതരായിരിക്കുകയോ ചെയ്യരുത് എന്ന്. പൂർവികരും പരിതസ്ഥിതികളും എന്തുതന്നെ ആയാലും ഓരോ വ്യക്തിയും തനതായ സ്വാതന്ത്ര്യത്തോടെ തന്നെ ദൈവത്തെ തേടി കണ്ടെത്തണം. വ്യക്തിസ്വാതന്ത്ര്യം ദൈവം ഉറപ്പുതരുന്നു. വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെ വിലയിരുത്തുകയും ചെയ്യുന്നു. പിതാക്കന്മാർ തിന്ന പച്ചമുന്തിരി നമ്മുടെ പല്ല് പുളിപ്പിക്കുന്നു എന്ന് മേലിൽ പറയുകയും അരുത്. പിതാവിന്റെ അങ്കിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കാൻ പുത്രനാകില്ല എന്നാണ് ബിഷപ്പ് റോബർട്ട് ബാരൻ കഴിഞ്ഞയാഴ്ച ഇതിനെ വിശേഷിപ്പിച്ചത്. അവൻ മറനീക്കി പുറത്തു വന്നേ മതിയാകൂ. ഇന്ന് വിശുദ്ധ ഫ്രാൻസിസിനെ ഓർക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഇത് അക്ഷരം പ്രതി തന്നെ നിറവേറിയെന്നും ഓർത്തു പോകുകയാണ്. സ്വന്തം അപ്പന്റെ ധനത്തെയും ജീവിതശൈലികളെയും പഴയ പാപവഴികളെയും അവൻ ഉരിഞ്ഞുകളഞ്ഞു എന്ന് മാത്രമല്ല, അവന്റെ ഉടുതുണി പോലും സ്വന്തം അപ്പൻ പരസ്യമായി ഉരിഞ്ഞെടുത്തു. തനിക്ക് ആ നിമിഷം ദൈവപിതാവിനെ സമ്പൂർണമായി സ്വന്തമാക്കാനായി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഫ്രാൻസിസ് മെത്രാന്റെ അംശവസ്ത്രത്തിന്റെ മറവിൽ തന്റെ നാണമൊതുക്കി. കാർലോ അക്യൂട്ടീസിനുമുണ്ട് ഇതുപോലെ വ്യക്തിപരമായൊരു ധീരത. കേവലം നാമമാത്ര ക്രിസ്ത്യാനികളായിരുന്നു അവന്റെ മാതാപിതാക്കൾ. ഇന്ന് തന്റെ പുത്രനെ പ്രതി വളരെയധികം അഭിമാനിക്കുകയും അവൻ തുടങ്ങിവെച്ച ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന അവന്റെ അമ്മ അന്തോണിയ സൽസാനോ പറയും, ഈ പുത്രൻ അവരുടെ കൊച്ചു രക്ഷകനായിരുന്നുവെന്ന്. അവൻ ചെറുപ്പം മുതലേ ഉയർത്തിയ വിശ്വാസ സംബന്ധിയായ ചോദ്യങ്ങളാണത്രേ അവരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത്. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ നവയുഗ പ്രവാചകനായി ആ വിശുദ്ധനായ ചെറുപ്പക്കാരൻ. കാർന്നു തിന്നുന്ന രക്താർബുദത്തിന്റെ വേദനയിലും അവൻ ചിന്തിച്ചത് ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള സവിശേഷമായ പദ്ധതികളെക്കുറിച്ചും മറ്റുള്ളവരുടെ വേദനകളെക്കുറിച്ചുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോബിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നതുപോലെ നീതിമാൻ എന്തിനു സഹിക്കണം? സത്യം പറഞ്ഞാൽ ദൈവനീതിയെ അറിഞ്ഞവരും ദൈവനീതിയെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരും ഒരു പരിധിയിൽ കൂടുതൽ ഈ ചോദ്യത്താൽ അസ്വസ്ഥരാകില്ല. നീതിക്കു വേണ്ടിയുള്ള അവരുടെ വിശപ്പും ദാഹവും ദൈവം തന്നെ ശമിപ്പിക്കുന്നു എന്നതാണ് കാരണം. മത്തായി 5:6. എന്നാൽ സ്വന്തം ജീവിതത്തിൽ ദൈവനീതി തിരിച്ചറിയാത്ത ഒരാൾ ആ ചോദ്യത്തിൽ തന്നെ തട്ടിവീഴും. ദൈവമില്ല, ഉണ്ടെങ്കിൽ തന്നെ അവന് കരുണയില്ല എന്നൊരു അബദ്ധചിന്തയുടെ നിലയില്ലാ കാര്യത്തിൽ അവൻ താഴും. സർവം മിഥ്യേ എന്ന് ചിന്തിച്ചു തുടങ്ങി സർവം ശൂന്യമെന്ന് കരുതാൻ തുടങ്ങും. നിഹിലിസം. ഇന്നത്തെ വായനകളെല്ലാം തന്നെ ഈ മനോഭാവത്തെയാണ് വിശകലനം ചെയ്യുന്നത്. സർവം ശൂന്യമാക്കി മറഞ്ഞ ഒരു ദൈവമല്ല നമുക്കുള്ളത്, സ്വയം ശൂന്യനായ ഒരു ദൈവമാണ്. കഴിഞ്ഞ ഞായറാഴ്ച നാം കണ്ടിരുന്നു ഈ കീനോസിസ്, ശൂന്യവൽക്കരണം. എങ്ങനെയാണ് ദൈവത്തെ നാം അനുകരിക്കേണ്ടതെന്നും അന്ന് ധ്യാനിച്ചിരുന്നു. ഈ ശൂന്യവൽക്കരണം കീനോസിസ് തന്റെ ജീവിതമുദ്രയാക്കിയ ഒരു മഹാത്മാവായിരുന്നു ഫ്രാൻസിസ്. നിന്ദിതനും പീഡിതനും ദരിദ്രനും ക്രൂശിതനുമായ ക്രിസ്തുവിനെ ഏറ്റവും അടുത്തനുകരിച്ച അവനെ നാം വിളിച്ചു ആൾത്തിർ ക്രിസ്തുസ്, രണ്ടാം ക്രിസ്തു. ഫ്രാൻസിസിനെ വരയ്ക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പാടത്തും വരമ്പിലും ചെളിക്കളത്തിലും പക്ഷിമൃഗാദികളോട് സല്ലപിക്കുന്നവനായി നമുക്കവനെ വരച്ചു ചേർക്കാം. അഗ്നിമയനായ സെറാഫിനോട് സംവദിക്കുന്നവനായും വരക്കാം. ഒരു കയ്യാൽ ലാറ്ററൻ മഹാദേവാലയം താങ്ങി നിർത്തുന്നവനായും, കാരണം അവൻ ക്രിസ്തുവിനെ പ്രതി എല്ലാവർക്കും എല്ലാമായി തീർന്നു. 1 കൊരിന്ത്യോസ് 9:22. ശൂന്യതാവാദമല്ല, ശൂന്യവൽക്കരണമാണ് യഥാർത്ഥ ക്രിസ്തീയത. സ്വയം ശൂന്യമാകുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ നിറവ് നാം അറിയൂ. ദൈവനന്മയുടെ സമൃദ്ധി. ഇന്നലെ 119-ാം സങ്കീർത്തനം പറഞ്ഞതുപോലെ, തന്റെ നിയമാവലിയിൽ ഫ്രാൻസിസ് കുറിച്ചതുപോലെ, സർവനന്മയും പരമനന്മയുമായ ദൈവത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി എല്ലാം ഇതെല്ലാം. ജീവിതത്തിന്റെ പരീക്ഷകൾ ദൈവത്തിന്റെ കരസ്പർശമാണ്. അവ രക്ഷയിലേക്ക് സുനിശ്ചിതമായി നയിക്കുക തന്നെ ചെയ്യും. ജോബ് ഉയർത്തിയ ചോദ്യങ്ങൾ ജോബടക്കം പലരെയും ദൈവമുഖം കാണാൻ ശക്തരാക്കിയപ്പോൾ അതേ ചോദ്യങ്ങൾ തന്നെ മറ്റു പലർക്കും വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാക്കിയിട്ടുണ്ട്. ഗബ്രിയൽ മർസേൽ എന്നൊരു ചിന്തകൻ നടത്തുന്ന നിരീക്ഷണമുണ്ട്. നമ്മൾ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എന്ന് വിളിക്കുന്ന പലതും യഥാർത്ഥത്തിൽ സമസ്യകളാണ്, മിസ്റ്ററീസ്. ഇന്നലെ സമാനമായൊരു പരാമർശം നാം കേട്ടിരുന്നു. ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾക്കുള്ള തീർപ്പ് കൽപ്പിക്കുന്നത് പോലെ കൃത്യമായി ജീവിതത്തിൽ ഉത്തരം കിട്ടിയെന്ന് വരില്ല, കാരണം അവ സമസ്യകളാണ്.
അത് പുറമേ നിന്നുള്ള ഒരു പ്രശ്നവും ചോദ്യവും മാത്രമല്ല, ഞാനും കൂടി കലർന്നതാണ്. അതിൻ്റെ ഉത്തരം പുറത്തല്ല, ഞാനും കൂടി ഉൾച്ചേർന്നിട്ടാണ്. സ്വന്തം തെറ്റുകൾ മറച്ചുവെച്ച് ദൈവത്തെ പഴിചാരുന്നവരെയാണ് കഴിഞ്ഞ ഞായറാഴ്ച എസക്കിയേലിൽ കണ്ടതെങ്കിൽ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ദൈവത്തിന് ഇന്ന് ചിലത് പറയാനുണ്ട്. ഏശയ്യ 5:1-7 മുന്തിരിത്തോട്ടത്തിൻ്റെ ഗീതം. വളരെ സുന്ദരമാണത്. ഒരു പ്രണയകാവ്യമായി തുടങ്ങി കർശനമായ ഒരു ശിക്ഷാവിധിയായി പരിണമിക്കുന്ന ഏശയ്യ 5. അതിനാൽ ദെയർഫോർ 4 പ്രാവശ്യമാണ് ഈ പാഠഭാഗത്ത് ഈ വാക്ക് കടന്നു വരുന്നത്. കാര്യമില്ലാത്ത കാര്യത്തിനല്ല ദൈവശിക്ഷണം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന് ഇതിനാൽ വ്യക്തമാകുന്നുവല്ലോ. 5:1-7 ആ പ്രണയമധുരം തുളുമ്പുന്ന ഭാഗമാണ്. പ്രിയന്റെ മുന്തിരിത്തോട്ടം, ഏറ്റവും മുന്തിയ ഇനം മുന്തിരി തന്നെ. കളമൊരുക്കി നട്ടും നനച്ചും വേലികെട്ടിയും സൂക്ഷിച്ചു, എന്നിട്ടും പുളിച്ച മുന്തിരിഫലം അത് പുറപ്പെടുവിച്ചു. അപ്പോൾ അവൻ ചോദിക്കുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണം? ചെയ്തു തരാത്തതായി എന്തായിരുന്നു ബാക്കിയുള്ളത്? അതിൻ്റെ വേലിക്കെട്ടുകൾ അവൻ തന്നെ പിഴുതു മാറ്റുന്നു. നീ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം നീ തേടിക്കൊള്ളുക. നിനക്ക് എന്നെ കൊണ്ടായിരുന്നല്ലോ പ്രശ്നം. പേടിക്കേണ്ട, നിന്റെ വേലികൾ ഞാൻ തന്നെ തകർത്തിരിക്കുന്നു. ദൈവത്തെ കൂടാതെയുള്ള ഈ സ്വാതന്ത്ര്യം വിനാശകരമാകും കേട്ടോ. താമസിയാതെ ആ തോട്ടത്തിൽ കളകളും വള്ളിപ്പടർപ്പുകളും നിറയും. ദൈവത്തെ കൂടാതെ വളരുന്നവൻ്റെ ഉള്ളിൽ അവസാനം അവനു പോലും ഇടമുണ്ടാവില്ല. ഇതൊരു ഗഹനമായ ചോദ്യമാണ്. നീതിയും ന്യായവും നിറഞ്ഞു തുളുമ്പുന്ന ദൈവത്തെ അനുകരിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവരുടെ നീതിയും ന്യായവും എവിടെ? അധർമ്മവും രക്തച്ചൊരിച്ചിലും മാത്രമാണല്ലോ ദൈവം പരിശോധിക്കുമ്പോൾ കാണുന്നത്. നിങ്ങൾ തന്നെ പറയൂ എന്ന ഈ ചോദ്യം കഴിഞ്ഞ ഞായറാഴ്ച ഫരിസേയരുടെ നാഥൻ ചോദിച്ചിരുന്നല്ലോ. ഇന്നും നാം സുവിശേഷത്തിൽ അത് കേൾക്കും. ആ ചോദ്യത്തെ അവഗണിക്കാനാകാതെ സ്വന്തം അപരാധങ്ങളെ അംഗീകരിക്കേണ്ടി വരുന്നു ഈ ഫരിസേയർക്ക്. എന്നിട്ടും മാനസാന്തരപ്പെടാൻ അവർ കൂട്ടാക്കുന്നില്ല. ചെയ്യേണ്ടതെന്തെന്നറിഞ്ഞിട്ടും ചെയ്യാതെ. സുവിശേഷത്തിലും ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ കഥ തന്നെയാണ്. മുന്തിയ ഇനം മുന്തിരിയെ അനാഭ്യം എന്ന് വിളിച്ചിരുന്നു. ശബ്ദസാമ്യം കൊണ്ട് വേറൊരു പദം ഇവിടെ ഓർക്കാതെ വയ്യ. അനാവ്യം, ദൈവത്തിൻ്റെ ദരിദ്രർ, ദൈവമല്ലാതെ മറ്റൊന്നുമില്ലാത്ത നിസ്വർ, കണ്ണീർക്കായങ്ങളിൽ മുങ്ങിയപ്പോഴും ദൈവശരണം കൈവിടാത്തവർ, ദൈവത്തിൻ്റെ സന്തത സഹചാരികൾ. ദരിദ്രൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. സങ്കീർത്തനം 34:6. ഫ്രാൻസിസിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ പരമദാരിദ്ര്യമായിരുന്നു. പോവറല്ലോ, കൊച്ചു ദരിദ്രൻ, ആ പേരാണ് അവൻ്റെ ഏറ്റവും വലിയ അലങ്കാരവും. ഗോഡ്സ് പോപ്പർ, ദൈവത്തിൻ്റെ നിസ്വൻ, ദൈവത്തിൻ്റെ നിസ്വർ, അനാഭ്യം. സത്യത്തിൽ ദൈവത്തിൻ്റെ മനം കവർന്ന മുന്തിരിപ്പഴങ്ങൾ അനാഭ്യം തന്നെയാണ്. ഇന്ന് സങ്കീർത്തകൻ വിലാപസ്വരത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ, നിന്റെ വലതുകൈ നട്ട മുന്തിരിച്ചെടിയാണ് ഞങ്ങൾ. നീ പിടിച്ചുയർത്തിയ മനുഷ്യപുത്രർ, ഞങ്ങളെ മറക്കല്ലേ നാഥ. നിന്റെ മുഖം ഞങ്ങളിൽ പ്രകാശിക്കട്ടെ. പ്രവാസത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു ജനം ഹൃദയം തുറങ്ങി പ്രാർത്ഥിച്ച കീർത്തനമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മീയ പ്രവാസത്തിലായിരുന്ന ജോബിൻ്റെ ഉൾച്ചൂട് നമ്മളും അനുഭവിച്ചതാണല്ലോ. നശ്വരമായ മരണഗ്രസ്തമായ നമ്മുടെ മർത്യ ശരീരങ്ങൾ മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ആ സുഭഗ മുഹൂർത്തത്തെ ധ്യാനിക്കുകയാണ് ഫിലിപ്പിയർ 4. തന്നോടൊപ്പം ഒരേ ദൈവനുഖത്തിൽ സുസൂഗോസ് അണിചേർന്ന സഹപ്രവർത്തകരെ നന്ദിയോടും ആനന്ദത്തോടും ഓർക്കുന്നു ശ്രീഹ. അവരുടെയെല്ലാം നാമം ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നല്ലോ. ഇന്നലെ സുവിശേഷം പറഞ്ഞത് ഇന്ന് ശ്രീഹായും ഓർമ്മിച്ചെടുക്കുകയാണ്. സമാധാനവും ആനന്ദവും ഇതെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കാരണം നമ്മുടെ ആനന്ദകാരണവും ആനന്ദദായകനും നാഥൻ തന്നെയാണ്. പരസ്പരം കാരുണ്യത്തിലും സമഭാവനയിലും സർവനന്മയിലും അത് മറ്റുള്ളവരിലേക്ക് പകരുക എന്ന് മാത്രമാണ് ശ്രീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് മിസ്റ്റർ ഫ്രാൻസിസ് എപ്പോഴും മറ്റുള്ളവരെ അഭിസംബോധന ചെയ്തിരുന്നത് പാക്സ് എത് ബോണും എന്നായിരുന്നു. സമാധാനവും സർവനന്മയും. യുഗാന്ത്യത്തെക്കുറിച്ചോ മറ്റൊന്നിനെക്കുറിച്ചും ഭയപ്പാട് വേണ്ട എന്ന് ശ്രീഹായോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. തന്റെ മൃത്യുലേഖയിൽ ഫ്രാൻസിസ് ഉദ്ഘോഷിച്ചതുപോലെ, ദൈവം എനിക്ക് സഹോദരങ്ങളെ തന്നു. ഈ വിശ്വസാഹോദര്യത്തിന്റെ ക്രിസ്തീയ മുഖം ധ്യാനിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഇന്നലെ ഒപ്പിട്ട തുതി ഫ്രാത്തെല്ലി, സർവ സഹോദരർക്കും എന്ന ചാക്രിക ലേഖനം ഇറങ്ങുന്നത് നാം ഉറ്റുനോക്കുകയാണല്ലോ ഇന്ന്. കർത്താവിനായി കാത്തിരിക്കുന്ന വേളയിലെല്ലാം സാധ്യമായ എല്ലാ വരങ്ങളാലും പരസ്പരാനുഗ്രഹങ്ങളാലും നമുക്ക് അന്യോന്യം ചേർത്ത് പിടിക്കാം. ദൈവം സ്ഥലത്തില്ല, കളം വിട്ടുപോയി എന്ന ശൂന്യതാവാദമോ പ്രായോഗികവാദമോ നമുക്ക് ചേരില്ല. ഇന്നത്തെ സുവിശേഷം ആ താക്കീത് തരുന്നുണ്ട്. സ്ഥിരതാമസമില്ലാതെ ദൂരെ വസിക്കുന്ന ഭൂ ഉടമകൾ, ആബ്സെൻ്റീ ലാൻഡ് ലോർഡ്സ് അളവില്ലാത്ത തങ്ങളുടെ ഭൂസ്വത്തുക്കൾ കാര്യസ്ഥന്മാർക്ക് കൃഷിക്കും മറ്റുമായി നൽകാറുണ്ട്. കണക്കുകൾ ചോദിച്ചു വരാറുമുണ്ട്. അങ്ങനെ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെയും ഉടമസ്ഥൻ്റെയും കാവൽക്കാരുടെയും കഥയാണ് എന്ന് സുവിശേഷം. മുന്തിരിത്തോട്ടം ദൈവജനവും കാവൽക്കാർ അവരെ പാലിക്കേണ്ടവരും
യജമാനൻ ദൈവവുമാണ്. കാവൽക്കാരുടെ അതിക്രമങ്ങൾ വർണ്ണിച്ചിട്ട് നാഥൻ തന്നെ ചോദിക്കുന്നു, അവരോട് ഞാൻ എന്ത് ചെയ്യണം? ഉത്തരം നമ്മൾ തന്നെ കൊടുക്കണം, നമ്മളോട് ദൈവം എന്ത് ചെയ്യണമെന്ന്. നമ്മളിൽ നിന്ന് ഈ ദൈവസമ്മാനങ്ങളൊക്കെ എടുത്തു മാറ്റപ്പെടുകയാണോ? പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായതുപോലെ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആ അറിവ് നമ്മെ വിസ്മയിപ്പിക്കുന്നു. ഈ വിസ്മയത്തെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതല്ലേ ഉള്ളൂ. വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞതുപോലെ, ദൈവസന്നിധിയിൽ ഞാൻ എന്തായിരിക്കുന്നുവോ അതാണ് ഞാൻ, കൂടുതലുമില്ല കുറവുമില്ല. ഐ ആം ഹു ഐ ആം ബിഫോർ ഗോഡ്, നോ മോർ ആൻഡ് നോ ലെസ്. ഞാൻ പാടട്ടെ പ്രിയന്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഗീതം. സോദരൻ സൂര്യനോടും സോദരി ചന്ദ്രികയോടും പുല്ലിനും പുൽച്ചാടിക്കുമൊപ്പം മരവീണകൾ മീട്ടി അലസനൃത്തം ചവിട്ടി വാനമ്പാടി പോലെ ഞാൻ പാടട്ടെ.